ജേർണലിസ്റ്റ് ആവാനും പിന്നീട് അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവണം എന്നൊക്കെ ജീവിതത്തിൽ ആഗ്രഹിച്ച ഒരു പെൺകുട്ടി. പക്ഷേ കാലം ഒരു ബി എസ് സി നഴ്സും അതിനുശേഷം സിനിമാ നടിയും ഒക്കെ ആക്കി മാറ്റിയ ഒരു പെൺകുട്ടിയാണ് ഇന്ന് റെഡ് എഫ് എം സ്റ്റുഡിയോയിൽ എന്റെ കൂടെ. ഹായ്, ആത്മീയ. പേര് പറയുമ്പോൾ സംസാരിക്കുമ്പോൾ എല്ലാം ഭയങ്കര ഒരു 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 സോഫ്റ്റ് പേസ് കീപ്പ് ചെയ്യുന്ന ഒരാളാണോ ആത്മീയ എന്ന ഫിലിം ആക്ട്രസ്? അതെ, സോഫ്റ്റ് പേസ് സംസാരത്തിൽ ഉണ്ട്. ഉണ്ട്. ഇതിൽ ഒച്ചത്തിൽ ജീവിതത്തിൽ സംസാരിച്ചിട്ടില്ല. ഇല്ല, ഇങ്ങനെയാണ്. ഇനി ഞാൻ പിന്നെ ഓവറാക്കണം. ഓവറാക്കണം. ഓവറാക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഐ മീൻ ലൈക്ക് സൗണ്ട് ഓവറാക്കണമെങ്കിൽ ദേഷ്യം പിടിക്കുമ്പോൾ. ദേഷ്യം പിടിക്കുമ്പോൾ സോ ഞാൻ ഈ പറഞ്ഞ ജേർണലിസ്റ്റ് ആവാൻ ആഗ്രഹിച്ച ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആവാൻ ആഗ്രഹിച്ചതല്ലാതെ ഇപ്പൊ സിനിമാ നടിയായി നിൽക്കുന്ന പെൺകുട്ടി അല്ലാതെ കണ്ണൂർക്കാരി ആത്മീയ രാജൻ എന്ന പെൺകുട്ടി എനിക്കൊന്ന് പറഞ്ഞു തരൂ. എങ്ങനത്തെ ഒരു ഒരു പെൺകുട്ടിയാണ്? ഞങ്ങള് മൂന്ന് പെൺകുട്ടികളിലെ ആളാണ്. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. സിനിമയിൽ ഈ അടുത്തിടക്കായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഞങ്ങള് കുറച്ചധികം നേഴ്സുമാരെ സിനിമയിൽ കണ്ടു. റിയൽ ലൈഫില് ഒരു നേഴ്സും ഒരു ഒരു സിനിമയിലെ ഒരു നേഴ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഒരു നേഴ്സ് പറയും അങ്ങനെ. ഇപ്പം നമ്മുടെ ഇപ്പോൾ 22 എഫ് കെയിലൊക്കെ കാണിക്കുന്ന നേഴ്സൊക്കെ തന്നെയാണ്. 22 എഫ് കെയിലെ നേഴ്സാണോ റിയൽ നേഴ്സ്? ഐ മീൻ അങ്ങനെയല്ല, അങ്ങടും ഉണ്ടാ. അല്ല, ഞാൻ പറയാൻ അതിലിപ്പോൾ എന്താ വ്യത്യാസം? പിന്നെ പണ്ടത്തെ സിനിമകളിലൊക്കെ കുറച്ച് റഫ് ആൻഡ് ടഫ് ആയിട്ട് എന്തൊക്കെയോ കയർത്ത് പേഷ്യൻസിനോട് സംസാരിക്കും, അങ്ങനെയൊക്കെ കാണാറുണ്ട്. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയാണ് നേഴ്സ് എല്ലാ നേഴ്സും. റിയൽ ലൈഫിലെ നേഴ്സ് എങ്ങനെയാണ്? ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് എന്നാലും ഫൈനൽ ഇയറിൽ പോസ്റ്റിംഗുകളൊക്കെ ഉണ്ടാവില്ലേ? എല്ലാ ഇയേഴ്സിലും പോസ്റ്റിംഗ് ഉണ്ട്. ചുമ്മാ പേഷ്യൻസിനോട് സംസാരിക്കും എന്നല്ലാണ്ട് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഞാൻ എടുത്തിട്ടില്ല. മുങ്ങിക്കളയായിരുന്നു. എപ്പോഴൊക്കെയോ പറഞ്ഞ് ഞാൻ ആരൊക്കെയോ പറഞ്ഞു കേട്ടു ആത്മീയക്ക് സിനിമയിൽ വരണമെന്ന് ഈ പറയുന്ന ഭയങ്കര പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. എബ്രോഡ് സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകണമെന്നായിരുന്നു. ഇനി ഒരിക്കൽ സിനിമ ഉപേക്ഷിച്ച് നേഴ്സാവും വേണ്ടി, ഐ മീൻ നേഴ്സിൻ്റെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് പോകണമെന്നുണ്ടോ? ഇല്ല, നേഴ്സിംഗ് അല്ല, ഞാൻ എബ്രോഡ് പോകാനിരുന്നത് തന്നെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. നേഴ്സിംഗ് അല്ലായിരുന്നു. നേഴ്സിംഗ് പഠിക്കുമ്പോഴും സിനിമയിൽ വരാൻ പ്ലാൻ ഇല്ലെങ്കിലും സിനിമ തന്നെയായിരുന്നു എപ്പോഴും കുഞ്ഞില മുതൽ സ്വപ്നങ്ങൾ. ഓക്കേ, സോ ഇനി ആക്ട്രസ് ആത്മീയനെ പറ്റി സംസാരിക്കാം. ലേറ്റസ്റ്റ് ഫിലിം മാർക്കോണി മത്തായി, എന്താണ് ഈ സിനിമ? ഇത് ഒരു ഒരു ജയറാമേട്ടൻ സിനിമ, ഇതൊരു ഫൺ റൈഡ് ആണോ? എന്താണ് ഈ സിനിമ ഓൾ അബൌട്ട്? നമ്മളിപ്പോൾ ജയറാമേട്ടനെ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഗെറ്റപ്പിലൊക്കെ നമ്മൾ കുറേ നാളായിട്ട് മിസ് ചെയ്യുന്ന ഒരു എന്തൊക്കെയോ ഉണ്ട് ജയറാമേട്ടൻ, അത് നമുക്ക് തിരിച്ചു കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് സിനിമ ആയിരിക്കും മാർക്കോണി മത്തായി. ആത്മീയ എങ്ങനെ ഈ സിനിമയിലെത്തി, ഒരു കഥ പറയൂ. ഈ സിനിമയില് ജോസഫ് കണ്ടിട്ടുള്ള ഇത് തന്നെയാണ് സിനിമയിലേക്ക്. ഓക്കെ, സോ ഞങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു ആത്മീയനെ പരിചയം ജോസഫ് എന്ന സിനിമയിലൂടെ. റോസ് കിറ്റാർണാലിലാണ് മലയാളത്തിൽ അതിൽ അഭിനയിച്ചതെങ്കിലും മരകുത്തി പറവയിലൊക്കെ തമിഴിൽ അഭിനയിച്ചിട്ടാണ് വന്നതെങ്കിലും ജോസഫ് എന്ന സിനിമയിലാണ് ആത്മീയ എന്ന് പറയുന്ന ഒരു മുഖം രജിസ്റ്റർ ആയത് അല്ലേ? സോ പക്ഷേ ഈ ആത്മീയ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മാർക്കോണി മത്തായി എന്ന് പറഞ്ഞിട്ട് ഗൂഗിളിൽ ടൈപ്പ് സെർച്ച് ചെയ്യുമ്പോൾ താഴെ വരുന്ന സജഷൻ ലിസ്റ്റിൽ ഒരെണ്ണം എന്താണെന്നറിയോ? മാർക്കോണി മത്തായി ഹീറോയിൻ, ഹീറോയിൻ നെയിം, ജോസഫ് ഹീറോയിൻ നെയിം എന്ന് പറഞ്ഞിട്ട് കുറെ ഗൂഗിൾ സജഷൻസ് കണ്ടു. ആത്മീയയുടെ പേര് ആൾക്കാർക്ക് അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല എന്ന് തോന്നിയോ? ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആണ്, ഓക്കെ. പക്ഷേ ഈ മുഖം കണ്ട ആൾക്കാർക്ക് അറിയാം ഓ ജോസഫിലെ ഹീറോയിൻ അല്ലേ, ഇപ്പൊ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, എപ്പോഴാണ് ഒരു ആക്ട്രസിന്റെ മുഖത്തിനോടൊപ്പം തന്നെ പേരും രജിസ്റ്റർ ആവുന്നത്, ആൾക്കാർ പേര് പഠിക്കുന്നത് എപ്പോഴാണ്? എനിക്കൊന്ന് കുറച്ചധികം ക്യാരക്ടേഴ്സ് ചെയ്ത് അവരുടെ മനസ്സിലേക്ക് കയറുമ്പോൾ തന്നെ ആയിരിക്കും. സോ അതിൽ മാർക്കോണി മത്തായിലെ ക്യാരക്ടർ എന്താണ്? ആത്മീയുടെ ക്യാരക്ടർ മാർക്കോണി മത്തായിലൊരു സാധാരണ നാട്ടിൻപുറത്തുകാരി അന്ന എന്ന് പറഞ്ഞൊരു തൂപ്പുകാരിയാണ് ബാങ്കിലെ. ഓക്കെ, ജയറാമേട്ടൻ്റെ മത്തായി എന്ന് പറഞ്ഞ ക്യാരക്ടറിൻ്റെ ഒരു ഇഷ്ടം തോന്നുന്ന അങ്ങനെ ഒരു ക്യാരക്ടർ അന്ന. ഓക്കെ, സോ ഇതിലൊരു ഒരു എക്സ് ആർമി മാൻ ആയിട്ടാണ് ജയറാമേട്ടൻ അഭിനയിക്കുന്നത്. സോ മാർക്കോണി മത്തായി എങ്ങനെയാണ് ഈ സിനിമയിലെ?
മത്തായി നിഷ്കളങ്കൻ നന്മ അങ്ങനത്തെ ഒക്കെ ജയറാമേട്ടനെ നമ്മള് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, അങ്ങനെയാണ്. പിന്നെ പാട്ടിനോട് ഒരുപാട് ഇഷ്ടമുള്ള റേഡിയോ പാട്ടുകളോട് ഒരുപാട് അങ്ങനെ മീൻസ് ഒരു പാട്ട് കേട്ടാൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, പാട്ട് ലിറിക്സ്, അതാരി സംഗീത ആരാ ചെയ്തതെന്നൊക്കെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ ഒരു റേഡിയോ പോലെ പറയണൊരു അങ്ങനെ മാർക്കോണി മത്തായി അങ്ങനെയാണ് പേര്. സോ ജയറാമേട്ടൻ ബേസിക്കലി ഈ പറയുന്ന ജയറാമേട്ടൻ എന്താണെന്ന് ഞങ്ങൾ മലയാളികൾക്ക് അറിയാം. പക്ഷേ ഈ സിനിമയിലൂടെ മലയാളത്തിലേക്ക് വലതുകാരെടുത്ത് വെക്കുന്ന ഒരു വലിയ ആക്ടർ ഉണ്ട്, വിജയ് സേതുപതി. സോ ഹൗ വാസ് വിജയ് സേതുപതി? മൈ ഗോഡ്, അമേസിംഗ്, അമേസിംഗ് ആണ്. മീൻസ് ശരിക്കും അത് നമ്മൾ ഈ ആസ് എൻ ആർട്ടിസ്റ്റ് അവരെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. അത് അത് കൂടാണ്ട് അവരുടെ ഒരു അവരൊരു ആസ് എ ഹ്യൂമൻ ബീയിങ് നമ്മൾക്കൊരു ഇഷ്ടപ്പെടുന്ന ഒരു നേച്ചർ ഉണ്ടല്ലോ, അതൊക്കെ നേരിട്ട് കണ്ടിട്ട് നമുക്ക് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെയൊക്കെ ആവാൻ പറ്റുകയെന്ന് മീൻസ് അതും അത്രയും സ്റ്റാർഡം ലെവലിലുള്ള ഒരാളല്ലേ. ശരിക്കും ഈ പറഞ്ഞു കേൾക്കുന്നത് പോലെ അല്ലെങ്കിൽ ഞങ്ങൾ വീഡിയോസിൽ സോഷ്യൽ മീഡിയ വീഡിയോസിൽ കണ്ടിട്ടുള്ള അത്രയും സിമ്പിൾ ആണോ വിജയ് സേതുപതി? അത്രയും സിമ്പിൾ ആണ്, അത്രയും തന്നെ. ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? ഇപ്പം നമ്മൾ കുറെ ക്രൗഡ് ഒക്കെ കൺട്രോൾ ചെയ്തിട്ടാണ് അവരെ കൊണ്ടുവന്നത്. എക്സ്റ്റീരിയേഴ്സ് അധികം ഇല്ല, സ്റ്റുഡിയോ സെറ്റ് ഒക്കെ ആയിരുന്നു. ബട്ട് സ്റ്റിൽ എന്നാലും ക്രൗഡ് പുറത്തറിഞ്ഞിട്ട് വരുന്നുണ്ടായിരുന്നു. ബട്ട് അപ്പോഴും നമ്മൾ ഈ കാണുന്ന പോലെ തന്നെയാണ് അദ്ദേഹം, നേരിട്ട് കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. എല്ലാവരോടും ഇങ്ങനെ ഹഗ് ചെയ്ത് സെൽഫി എടുക്കുമ്പോ ഉമ്മ വെച്ച് അങ്ങനെയൊക്കെ. 2012 ലാണ് മനംകൊതി പറവേ. Okay, so it's been 6-7 years out. എത്ര സിനിമകളായി ടോട്ടൽ? ഇതെന്റെ 5-5 ഇത്രയും വർഷം കൊണ്ട് ഇത്രയും കുറവ് സിനിമകൾ, ഭയങ്കര ചൂസി ആണോ ആത്മീയ? അതുകൊണ്ടൊന്നല്ല, പിന്നെ മനംകൊതി പറവേ കഴിഞ്ഞിട്ട് പഠിക്കുന്ന സമയമായിരുന്നു, അത് കഴിഞ്ഞു. പിന്നെ അമീബയും അല്ല ഐ മീൻ റോസ് കിറ്റാറിനാലും അത് കഴിഞ്ഞിട്ടാണ് അമീബ എന്ന് പറഞ്ഞൊരു പടം ചെയ്തായിരുന്നു. ചൂസി ആയിട്ടല്ല, അന്നേരം സ്റ്റഡീസിന്റെ ഇതായിരുന്നു. അമീബ കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഫോക്കസ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും കോണ്ടാക്ട്സ് ഒക്കെ വിട്ടു, നമുക്കറിയില്ല. സാധാരണ ഒരു മലബാറുകാരിയാണ്, അപ്പം വീട്ടാണെങ്കിലും കുറച്ച് കൺസർവേറ്റീവ് ഫാമിലിയാണ്. അപ്പം സിനിമയോട് വലിയ താല്പര്യമൊന്നും, സിനിമ ഇഷ്ടമാണ് എന്നല്ലാതെ അങ്ങോട്ട് ആരും പോവാനൊന്നും താല്പര്യമില്ല. ഇപ്പോൾ എത്തിയതിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷെ അങ്ങോട്ട് പോയി എന്താ ചെയ്യേണ്ടതെന്നൊന്നും ആർക്കും പറഞ്ഞു തരാനൊന്നും ആരില്ലല്ലോ. അങ്ങനെ അങ്ങനെ വീട്ടിലിരിക്കായിരുന്നു, ചുമ്മാ പണിയില്ലാണ്ട്. സീരിയസ്ലി ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, ആത്മീയ നാളെ ചെയ്യാൻ പോകുന്ന സിനിമയിൽ ഭയങ്കരമായിട്ട് ഉച്ചത്തിൽ സംസാരിക്കുന്ന പൊട്ടിത്തെറിക്കുന്ന ഒരു നായിക കഥാപാത്രമാണെങ്കിൽ വാട്ട് വിൽ യു ഡു? ആത്മീയ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉറക്കം സംസാരിച്ചിട്ടുണ്ടോ? ഞാൻ വന്നപ്പോ തൊട്ട് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം, ഞാൻ ഇത്രയും ഒരാൾക്ക് ഒരാളോട് ക്ലീനായിട്ട് ഞാൻ ലിസൺ ചെയ്തിട്ടില്ല. ബിക്കോസ് പറയുന്ന എന്തെങ്കിലും കേൾക്കാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം. ഇങ്ങനെയാണോ ബേസിക്കലി? എന്റെ ഷോയില് വരുമ്പോ തന്നെ എനിക്ക് പേടി ഇതായിരുന്നു, ഞാൻ എന്റെ ശബ്ദം കേൾക്കില്ല പുറത്ത്, എപ്പോഴും ഉള്ള കംപ്ലൈന്റ് ആണ് അത്. സോ അപ്പൊ അങ്ങനെ ഒരു ക്യാരക്ടർ വരുമ്പോ അതൊരു അതൊരു വലിയ പ്രശ്നമാവോ? വാട്ട് യു തിങ്ക്? കോളേജിലൊക്കെ പഠിക്കുമ്പോ ഇങ്ങനെ തന്നെയാണോ സംസാരിക്കുന്നതും ഇടപെടുന്നതും ഒക്കെ? ഇപ്പൊ ഞാൻ കുറച്ച് ഡീസന്റ് ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്ന് വെച്ചാ ശബ്ദം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു, അല്ല കുറച്ചൊരു ഒതുങ്ങിയിട്ടുണ്ട് ഞാൻ തോന്നി. കോളേജിൽ പഠിക്കുമ്പോ എന്തായാലും ഇങ്ങനെയല്ല. പിന്നെ എങ്ങനെയായിരുന്നു കോളേജിൽ പഠിച്ചിരുന്ന ആത്മീയ രാജൻ? അവരോടായിരുന്നു ചോദിക്കേണ്ടത്. മീൻസ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒന്ന് റീവൈൻഡ് അടിച്ചു, ഒന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ചു നോക്കുകയാണെങ്കിൽ കോളേജിൽ പഠിച്ചിരുന്ന അന്നത്തെ പെൺകുട്ടി ആത്മീയ രാജൻ എങ്ങനെയായിരുന്നു? കുറെ ബോയ്ഫ്രണ്ട്സ് ഒക്കെ ഉള്ള, ഐ മീൻ കുറെ ആംബ്ലേർക്ക് പിറകെ നടക്കുന്ന കോളേജ് ബ്യൂട്ടി അങ്ങനത്തെ ഒരു പെൺകുട്ടിയായിരുന്നു? അതോ ആരും അറിയാതെ ആരാലും അറിയപ്പെടാതെ ഒതുങ്ങി ഒരോരം പറ്റി പഠിച്ച് മാത്രം മുന്നോട്ട് പോകുന്ന? അല്ല, രണ്ടാമത്തെ ടൈപ്പ് അല്ലേ? അല്ല, പിന്നെ ആദ്യത്തെ ടൈപ്പ് ഇങ്ങനെ പിറകിൽ ആൺകുട്ടികൾ വന്നിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എനിക്ക് എത്ര പേര് ആത്മീയ വന്ന് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്? അത്ര ഒന്നും വരില്ല, കുറച്ച് പേരൊക്കെ. രണ്ട് കൈവിരലുകൾ അങ്ങനെയൊക്കെ, പത്ത് കൂട്ടം, പത്ത് അഞ്ചാറ് പേരുണ്ട്. കോളേജ് പഠിക്കുമ്പോ ഇല്ല. എനിക്ക് ഒരാളെ ഭയങ്കര ഇഷ്ടമാണ്. സോ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്? ഗ്രേറ്റ്. ഓക്കേ, സിനിമയ്ക്ക് പുറത്തോ?
എനിക്കൊരാളെ ഇഷ്ടന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇന്ന റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. സമയമുണ്ടല്ലോ. പുറത്താണ്. സോ ആത്മീയ കാണാൻ വിമലാരാമനെ പോലെ ഇരിക്കുന്നത് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എനിക്ക് സന്തോഷമാണ്, അവരൊക്കെ എത്ര സുന്ദരിയാണ്, അപ്പൊ അവരൊക്കെ പോലെ എന്ന് പറയുമ്പോ സന്തോഷമാണ് എനിക്ക്. ആക്ടിംഗ് ലെവലൊന്നും ആരും പറഞ്ഞിട്ടില്ല, കമ്പയർ ചെയ്തിട്ടൊന്നുമില്ല. ഇതൊക്കെ നോട്ട് ആക്ടിംഗ്, ഞാൻ പറഞ്ഞത് ഫേസ് ലുക്ക് ലൈക്ക് വേറൊരു നടിയെ പോലെ തന്നെ ഈ ഇൻഡസ്ട്രിയിൽ തന്നെ ഉള്ള ഒരു നടിയെ പോലെ കാണാനിരിക്കുന്നു എന്ന് പറയുന്നത് ഒരു നടി എന്ന നിലയിൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ദാറ്റ്സ് മൈ ക്വസ്റ്റ്യൻ. നമ്മൾ നമ്മളായി തന്നെ റെക്കഗ്നൈസ് ചെയ്യുമ്പോഴായിരിക്കും ഇഷ്ടപ്പെടുക. കുറച്ചുകൂടെ നല്ലത് അല്ലേ, നമുക്ക് ഐഡന്റിറ്റി ഉണ്ടാവുക. ആത്മീയയുടെ പഴയ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഐ എം നോട്ട് സ്റ്റിൽ കോൺഫിഡന്റ് അബൌട്ട് ബീയിങ് ഇൻ ദിസ് ഫീൽഡ്. Is it true? അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? Why not confident? 5 സിനിമകളായി, 7 വർഷമായി, അതിൽ ഒരു സിനിമയ്ക്കാണെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ഫിലിം കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ്സിൽ നേടിയ സിനിമയാണ്. തമിഴിൽ തുടങ്ങിയ സിനിമയാണെങ്കിൽ ശിവകാർത്തികേയനെ നായികയായിട്ടാണ് അഭിനയിച്ചത്. ഇപ്പോൾ മലയാളത്തിലാണ് വൺ ഓഫ് ദ കഴിഞ്ഞ വർഷത്തെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹിറ്റ് എന്നൊക്കെ പറയാവുന്ന ജോസഫിലെ നായികയാണ്, ഇപ്പോൾ മാർക്കണി മെത്തലെ നായികയാണ്, കൈ നിറയെ സിനിമകൾ. ദെൻ വൈ ആർ യു നോട്ട് കോൺഫിഡന്റ്? അത് ആക്ച്വലി ജോസഫിനൊക്കെ മുമ്പ് ഞാൻ ആരോട് പറഞ്ഞു. എന്തായിരുന്നു അന്ന് കോൺഫിഡൻസ് ഇല്ലാത്തതിന്റെ റീസൺ? അന്നും ഇന്നും ഒക്കെ കുറച്ച് ഞാനൊക്കെ പറ്റോ ഈ ഇൻഡസ്ട്രിയിൽ എന്നൊക്കെ ഇപ്പോഴും ഉണ്ട് ഇച്ചിരി. പക്ഷെ ഇപ്പോ അന്നത്തെ കാലം ഇച്ചിരി കൂടി കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ജോസഫിന് ശേഷം ഞാൻ കണ്ടിന്യൂസ് സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജോസഫ് നാമം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ്, പിന്നെ മാർക്കോണി മത്തായി. അപ്പോൾ കണ്ടിന്യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഞാൻ യെസ് ആർട്ടിസ്റ്റ് ആണ് എന്ന് നമുക്ക് തന്നെ തോന്നുന്നൊരു ഇത്. അന്നേരമൊന്നും അതില്ലായിരുന്നു. എന്താണ് കോൺഫിഡൻസ് ആഡ് ചെയ്തല്ലേ കണ്ടിന്യൂസ് സിനിമകൾ ചെയ്യുന്നതോ? അല്ല, ഞാൻ ഇപ്പോഴാണ് ആ ജോസഫിന്റെ സക്സസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതും അത് ആസ്വദിക്കുന്നതും ഒക്കെ ഇപ്പോഴാണ്. എനിക്ക് തന്നെ ഞാനും ഈ ഫീൽഡിലാണ് എന്നൊക്കെ എനിക്ക് തന്നെ തോന്നി. ഓക്കെ, സോ ലേറ്റസ്റ്റ് ഫിലിം മാർക്കോണി മത്തായി, ഈ സിനിമ കാണാൻ പോകുന്ന ഒരു പ്രേക്ഷകൻ നായിക ആത്മീയയോട് ചോദിക്കുകയാണ് ഞാൻ എന്തുകൊണ്ട് ഈ സിനിമ കാണണമെന്ന്, കൊടുക്കുന്ന റിപ്ലൈ എന്തായിരിക്കും? സിനിമ ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനർ ആണ്, നല്ലൊരു ഫീൽ ഗുഡ് മൂവിയാണ്, നല്ലൊരു കുഞ്ഞ് പ്രണയ കഥയും കൂടിയാണ് അതിൽ. പിന്നെ ഒന്നാമത്തെ കാര്യം വിജയ് സേതുപതി സാർ മലയാളത്തിൽ വരികയാണ്. പിന്നെ എനിക്ക് എന്തുകൊണ്ടും ഭയങ്കര രസമുള്ള ഒരു പ്രോജക്റ്റിലാണ് ഞാൻ എത്തിപ്പെട്ടത്. അപ്പോൾ പ്രേക്ഷകർക്ക് എന്തായാലും മടുക്കില്ല, ബോറിംഗ് ആയിരിക്കില്ല, സിനിമ ഇഷ്ടമായിരിക്കും, എല്ലാവർക്കും ഇഷ്ടപ്പെടും സിനിമ എന്ന് കോൺഫിഡൻറ്റോടുകൂടി പറയുന്നു. Great, thank you so much Athmeeya for coming to our studio. Thank you Mike, all the very best. Kelku ketukonde irikku. Red FM melting point.